നിയമപ്രകാരമുള്ള മുന്നറിയിപ്പ്: മദ്യപാനവും പുകവലിയും ആരോഗ്യത്തിന് ഹാനികരം. ആൽക്കഹോളിക് കൺസപ്ഷൻ ആൻഡ് സ്മോക്കിംഗ് ഈസ് ഇഞ്ചുറിയസ് ടു ഹെൽത്ത്. അമ്മ ഈ ഇരുട്ടത്തിരുന്ന് എന്ത് ചെയ്യണേണ്? തുണി അയക്കണോ? എന്താ പഴയ തുണിയാ? ആ തുണി തയ്ക്കലൊക്കെ മതിയാക്കിയിട്ട് അമ്മ കിടന്നേ. എന്താ ആ ചോറെടുത്ത് വെച്ചിട്ടുണ്ടാ? ആ ഞാൻ പിന്നെ കഴിച്ചോളാം. അമ്മ പോയി കിടക്ക്. Thank you.
നീ വന്നേ, കാര്യം പറയട്ടെ. എന്താണ്? കേറി വാ, കാര്യമുണ്ട്. കോപ്പി വധൂരി എന്തിനാണോ വന്നേക്കുന്നത്? സാർ, എൻ്റെ കൂട്ടുകാരൻ എന്തോ അത്യാവശ്യ കാര്യം പറയാൻ വന്നിരിക്കണോ ഒന്ന് ചോദിച്ചിട്ട് പോരാ. എന്തളിയാ, മുടിയൊക്കെ കെട്ടി കുട്ടപ്പനായിട്ടല്ല ആ വളർന്നിക്കണ താടിയോടെയും പഠിച്ചാലായിരുന്നില്ലേ? താടിയൊക്കെ കളയാ, നീ വന്നേ. നീ എങ്ങോട്ടി പോണേ? അവിടെ ആൾക്കാർ വെയിറ്റിംഗ് ആണ്. അവരവിടെ ഇരിക്കട്ടെ. നീ എന്താണ് കാര്യം തന്നറ? റീനെ ഞാൻ കൊല്ലാൻ പോണേ. പെട്രോൾ ഒഴിച്ച് കത്തിച്ച് കളയും, അതിനെനിക്ക് നിന്റെ സഹായം വേണം. നീ എന്ത് മൈരാണ് പറയണോ? അഞ്ചാറ് വർഷം പ്രേമിച്ച് പുറകിടന്ന പെണ്ണി ഇപ്പൊ നിനക്ക് കത്തിച്ചാണല്ലോന്നാ, അതിന് നിനക്ക് എന്റെ സഹായം വേണം. നീ ഇപ്പൊ പൊക്കോണ എന്റെ മുമ്പിന്ന്. സാർ ഒരു നിമിഷം, താൻ പറഞ്ഞ ഒരു മിനിറ്റ് ഒക്കെ കഴിഞ്ഞു, ഞങ്ങൾക്ക് സമയത്തിനൊക്കെ വിലയുണ്ട്. ഒന്ന് പെട്ടെന്ന് വന്ന് ഇങ്ങോട്ട്, വെയിൽ കൂടിയാ പിന്നെ കൊച്ചിനെ കൊണ്ട് പോകാൻ പറ്റത്തില്ല കേട്ടോ. അങ്ങോട്ട് ഞാനിപ്പോ വരാം സാർ, ഒരു മിനിറ്റ്. നീ സഹായിച്ചാലും ഇല്ലെങ്കിലും ഞാൻ അവളെ കൊണ്ടു. തവനില്ലേ, സമയം പോണു. ദേവന് സാർ ആ കോപ്പിനോട് വേറെ ആരെങ്കിലും കൂടെ ഒപ്പം കയറി പോകാൻ പറ. യോമാരെ വിളിച്ചാ നമ്മള് വേണം തല്ലാൻ. ചേട്ടാ ചേട്ടാ, ആയിരിക്കണ ഫാമിലിനൊന്നേ ആമ്പലുള്ള കുന്ന് കൊണ്ടുപോയി കാണിക്കാമോ? സാർ അതെ, എനിക്കൊരു അത്യാവശ്യമായിട്ട് വീട് വരെ പോകണം. അപ്പോൾ ഈ ചേട്ടൻ കൊണ്ടുപോയ സ്ഥലം കാണിച്ചു തരും. നീ എന്തിനാണ് റീനെ കൊള്ളണമെന്ന് പറഞ്ഞത്? ഏ, ഇവിടെ എന്ന് പറഞ്ഞാൽ ശരിയാവില്ല. നീ ഏതെങ്കിലും ഒരു വഞ്ചി എടുക്ക്, നമുക്ക് വെള്ളത്തിലേക്ക് പോവാം. വാ. അത് പൊളിച്ച് നീ തൂണ്ട വന്നേണ ആദ്യമേ പറയണ്ടേ. ഗ്ലാസ് കൂടി. ഗ്ലാസ് ഉണ്ടോ? നീ ഇവിടെ നിർത്ത്, വഞ്ചി ഇവിടെ ഇട്. ആ അതൊക്കെ നിക്കട്ടെ, നീ അവളെ കൊല്ലാൻ പോണേസൊന്നും പറഞ്ഞില്ല. അതെന്തായി? അത് പറയാ, നീ ഒരെണ്ണം പിടിപ്പിക്ക്. പറയണൊക്കെ കൊള്ളാം, മൂന്ന് വെക്ക് തീരുമ്പോ കാര്യം പറഞ്ഞോളാം. അതിനുശേഷം നീ പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ടാവില്ല, ഞാൻ വേറെ ലോകത്തായിരിക്കും. ഇന്ന് വൈകിട്ട് ഞാൻ അവളുടെ വീട്ടിൽ പോവും. അവളെ വീട്ടിൽ നിന്ന് വലിച്ചിറക്കി അവളെ തലവഴിയും പെട്രോൾ ഒഴിച്ച് കത്തിക്കും. നീ വന്നപ്പോഴത്തോടെ ഈ കത്തിക്കും കത്തിക്കും എന്ന് പറഞ്ഞാളാ, അതിന്റെ കാര്യം എന്താ? അതാദ്യം പറഞ്ഞു. അവളെന്നെ ചതിച്ചടാ, എനിക്ക് അവളെ കൊല്ലണം. ദേ പിന്നെ പറയണോ കൊല്ലണോന്ന്? എന്ത് തേങ്ങടാ, അഞ്ചാറ് വർഷം പ്രേമിച്ച പെണ്ണ് നിന്നെ ചതിച്ചെന്നാ? നല്ല രസമുണ്ട് കേക്കാൻ. ആ ചതിച്ച്, നായിന്റെ മോളെ ചതിച്ച്. എങ്ങനെ ചതിച്ചെന്ന്? അവളൊരു ദിവസം എന്നെ ബസ് സ്റ്റാൻഡിൽ വിളിച്ചു വരുത്തി. സ്ഥിരം കാണുന്ന വേഷത്തിലായിരുന്നില്ല അവൾ വന്നത്. വന്നിട്ട് അവൾ എന്നോടൊരു കാര്യം പറഞ്ഞു. ഇതെന്ത് ഈ വേഷത്തിൽ? എനിക്ക് ഈ ഡ്രസ്സിൽ ദൂരെ നിന്ന് വരണോണ്ടപ്പോ എനിക്കാദ്യം മനസ്സിലായില്ല. മനസ്സിലാകാതിരിക്കാൻ എന്നെ ആദ്യമായിട്ട് കാണുവാ? നീ ഇതൊന്നും ഇടാത്തതാണല്ലോ. അത് പണ്ടല്ലേ, ഇപ്പൊ ഡ്രസ്സിംഗ് സ്റ്റൈലൊക്കെ ഒന്ന് മാറ്റി. എടാ, നീ ഒരു കപ്പലണ്ടി വാങ്ങി തന്നെ. നീ ഒന്ന് പോയേ. ഹലോ, ഹലോ, അതുപോലും വാങ്ങി തരാനുള്ള പൈസ കയ്യിലില്ലാണ്ടായി പോയോ? നിന്റെ കയ്യിലില്ലേ പൈസ? അഞ്ചാറ് കൊല്ലമായല്ലോ നീ എല്ലാം എന്നെ കൊണ്ട് വാങ്ങിപ്പിക്കുന്നു. നിനക്ക് ജോലി കിട്ടിയിട്ട് ഇപ്പൊ 2 വർഷം ആറായില്ലേ, ഇതുവരെ എനിക്കെന്തെങ്കിലും വാങ്ങി തന്നിട്ടുണ്ടോ? എന്ത് വില? 10 രൂപ. അതെ, ഞാനൊരു പെണ്ണാ. എന്റെ കല്യാണ സമയത്ത് ഒരു വളയോ മാലയോ കൂടുതൽ വാങ്ങേണ്ടി വന്നാൽ ഇങ്ങനൊക്കെ ചെലവാക്കാണ്ടിരുന്നാലേ എന്തെങ്കിലൊക്കെ നടക്കും, മനസ്സിലായോ? എടാ, എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. കഴിഞ്ഞ 5-6 വർഷമായി നീ എന്നെ കെട്ടിക്കൊള്ളാന്ന് പറഞ്ഞിട്ട് ഇതുവരെ അതിനൊരു യാതൊരു നീക്കുപോക്കും ഉണ്ടായിട്ടില്ല. കുറെ നാൾ പഠിക്കാനാണെന്ന് പറഞ്ഞ് ബാംഗ്ലൂർ പോയി. തിരിച്ചെത്തിയത് കേസും കടവും ഒക്കെ ആയിട്ട്. ഒരു ജോലിക്ക് ശ്രമിക്കാൻ എന്തിന്? എന്റെ അടുത്ത് ഒരു 10 മിനിറ്റ് ഇരിക്കാൻ പോലും നിനക്ക് സമയമില്ലല്ലോ. നീ എന്താ പറഞ്ഞു വരുന്നത്? പറയാ, ഞാൻ 1 വർഷം മുമ്പ് ഫേസ്ബുക്കിലൂടെ ഒരാളുമായി പരിചയമായി. രോഹിത് ഓസ്ട്രേലിയ സിസ്റ്റം എഞ്ചിനീയർ ആണ്.
ഞങ്ങളെപ്പോഴും ഫേസ്ബുക്കിലൂടെ ചാറ്റ് ചെയ്യാറുണ്ട്. എന്തോ എനിക്കിതൊന്നും ഇത്രയും കാലം നിന്നോട് പറയാൻ പറ്റിയില്ല. കഴിഞ്ഞ ആഴ്ച രോഹിത് നാട്ടിൽ വന്നിരുന്നു. എന്നെ കാണണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പോയി കണ്ടിരുന്നു. രോഹിതിന് എന്നെ ഇഷ്ടമാണ്, വിവാഹം കഴിച്ചോട്ടെന്ന് ചോദിച്ചു. ആ പറഞ്ഞു തീർന്നില്ല. ദേ രോഹിത് എത്തി. രോഹിത്, ഇത് ശരത്, എന്റെ ഫ്രണ്ടാണ്. ശരത്, ഇത് രോഹിത്, എന്റെ എല്ലാം എല്ലാം. ഹലോ ശരത്, ഞാൻ ഇവിടെ ഇങ്ങോട്ട് ഷോപ്പിങ്ങിന് പോകാൻ വേണ്ടി ഇറങ്ങിയത്. അപ്പോഴാ ഇവൾ തന്നെ പരിചയപ്പെടുന്ന കാര്യം പറഞ്ഞു. എന്നാ ശരി, പോയിക്കോളൂ, ഷോപ്പിങ്ങിന് പോകണല്ലേ. ഓക്കെ ശരത്, എന്നാ കാണാം. ബൈ ശരത്. തന്നെ വേണോടാ, നീ അവളെ പരിചയപ്പെട്ട ശേഷം എത്ര പ്രാവശ്യം കാണാൻ വന്നിട്ടുണ്ട്. നിനക്ക് എന്തെങ്കിലും പൈസ ആവശ്യം വരുമ്പോഴല്ലേ നിന്നെ കാണാൻ വന്നിട്ടുള്ളൂ. നിനക്ക് അതന്നെ വേണോടാ. നീ ഇത് പറയുന്ന അറിയാ, എന്ത് തന്നെ ആയാലും എന്നെ ഇത്ര നാൾ ചതിച്ചവള്, എന്നെ ഇത്ര നാൾ വഞ്ചിച്ചവളെ ഞാൻ ജീവനോടെ വെച്ചേക്കില്ല. അവളെ മാത്രമല്ല, അവനെ. ഹേ, അവനെ നട്ടോ? അതെന്തിനാടാ? അവൻ അവളെയും കൊണ്ട് വണ്ടി കയറി പോയതിന് ശേഷം അവൻ തിരിച്ചു വന്നു. ഈ സിനിമയിലൊക്കെ കാണുന്ന പോലെ ഭർത്താവ് വിദേശത്തേക്ക് പോകുമ്പോൾ ഭാര്യമാരുടെ അടുത്ത് മുൻ കാമുകന്മാർ വരുന്നത് പോലെ നീ ഇനി അവളുടെ അടുത്തെങ്ങാനും വരാൻ നോക്കിയ ഇപ്പം നിന്നോട് സംസാരിച്ച എന്നെ ആയിരിക്കില്ല നീ കാണാൻ പോകുന്നത്. അതൊന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാ വന്നത്. ശരിയെന്നാ, പോയിക്കോട്ടെ. അവൻ ഇത്രയും പറഞ്ഞ ഹീറോ കളിച്ചു പോയിട്ട് നീ ഒന്നും മിണ്ണാണ്ടിരുന്നത്. അപ്പോഴത്തെ എൻ്റെ മാനസികാവസ്ഥ നിനക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. എന്തവസ്ഥ ആ സമയത്തിന് അവനിട്ട് പറഞ്ഞ പൊട്ടിക്കണ്ടേ? നീ എന്നെ ബൈക്കിൽ അവളുടെ വീട്ടിൽ കൊണ്ടാക്കിയിട്ട് സ്ഥലം കിട്ടും, ബാക്കി ഞാൻ നോക്കിക്കോളാം. ബൈക്കിന് കൊണ്ടുപോയാക്കാൻ മാത്രമല്ല, പെട്രോൾ ഒഴിച്ച് കത്തിക്കാണ് ഞാൻ കൂടെ നിൽക്കാം. പക്ഷെ അതിക്കുമ്പോൾ ഞാൻ ഒരു കാര്യം പറയട്ടെ. എന്താന്ന് വെച്ചാ പറ. ഈ പ്രശ്നം കഴിഞ്ഞിട്ട് ഇത്രയും ദിവസം നീയെ പടയായിരുന്നു. ഞാൻ ഇവിടെയൊക്കെ തന്നെ കറങ്ങി നടപ്പായതാണ്, നിന്റെ അടുത്ത് വന്നില്ല, അത്രയുള്ളൂ. മൈൻഡ് ഒന്ന് തെറ്റാവാൻ വേണ്ടി ആൾക്കൂട്ടത്തിൻ്റെ നടുവിൽ പോയി ഡാൻസ് കളിച്ച് വെറുപ്പിച്ചാട. എൻ്റെ പൊന്നു മച്ചാനെ ഇടി കിട്ടാതെ രക്ഷപ്പെട്ടു പോകുന്നതാണ്. ഇതിനിടയ്ക്ക് താടിയും മുടിയൊക്കെ വെട്ടി മാറ്റി സ്റ്റൈല് വരെ ഒന്ന് മാറ്റിപ്പിടിച്ചു. എന്നിട്ടും ഒറ്റയ്ക്കാകുന്നേരത്ത് അവളെക്കുറിച്ച് ദേഷ്യവും സങ്കടവും എനിക്ക് എന്നെ തന്നെ നിയന്ത്രിക്കാൻ പറ്റാതെ. അവൾ എന്നോട് ചെയ്തതിനെല്ലാം ഒരു തീരുമാനം ഉണ്ടാക്കണം. അതിനായിട്ടാണ് ഞാനിപ്പോൾ നിൻ്റെ അടുത്ത് വന്നത്. എന്നാൽ ഞാൻ നിൻ്റെ അടുത്ത് ഒരു സിമ്പിൾ കാര്യം പറയട്ടെ. ആ പറയേ. അവൾക്ക് നിന്നെ ഇഷ്ടമല്ല, മറ്റവനെ കല്യാണം കഴിക്കാൻ പോകണമെന്ന് പറഞ്ഞ ശേഷം അവിടെ നീ എങ്ങനെയാണ് വീട്ടിൽ പോയത്? ബസ്സിന്. നീ നിന്ന സ്റ്റാൻഡിലും കയറിയ ബസ്സിലും വേറെ പെണ്ണുകളൊന്നും ഉണ്ടായില്ലേ? ഉണ്ടായിരുന്നു, ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. ഡാ, ഈ കേരളത്തിൽ ആണുങ്ങളെക്കാൾ കൂടുതൽ പെണ്ണുങ്ങളാണ് ഉള്ളത്. അവരിൽ നിന്ന് ഏതെങ്കിലും ഒരു പെൺകുട്ടിനെ കല്യാണം കഴിച്ച് കുട്ടികളൊക്കെ ആയി സ്വസ്ഥമായിട്ട് ജീവിക്കാൻ പറ്റും. നമ്മുടെ മറ്റേ വഞ്ചിയിൽ കയറാൻ വന്ന ഫാമിലി അല്ലേ, അത് കണ്ടില്ലേ നീ? പിന്നെ എന്തിനാണ് കണ്ണിക്കേണ്ട പെൺപിള്ളേരൊക്കെ പെട്രോൾ ഒഴിച്ച് കത്തിച്ച് വെറുതെ സ്വന്തം ജീവിതം നശിപ്പിക്കാൻ നിൽക്കണത്? അങ്ങനെ ഞാൻ ചെയ്ത നാട്ടുകാർ നിന്നെ തല്ലിക്കോലും, അതും അല്ലെങ്കിൽ നീ പോയി ആത്മഹത്യ ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ പോലീസുകാരെ പിടിച്ച് നല്ല ഇടിയും. പിന്നെ നീ ജീവിതകാലം മുഴുവൻ അകത്തും കിടന്ന് വെറുതെ എന്തിനാണ് സ്വന്തം ജീവിതം നശിപ്പിക്കണത്? അവളവളുടെ പാറ്റിനോട് നീ ആ ക്ലാസ്സിങ് തന്നെ. ചെറുതുപോരെ. ആ മതി. അവളത് വ്യക്തമായിട്ട് പറഞ്ഞാണല്ലോ നിനക്കൊരു തീരുമാനം എടുക്കാനോ നല്ലൊരു ജോലി നോക്കാനോ നിനക്ക് പറ്റിയിട്ടില്ല. അവള് പറഞ്ഞാലും പ്രവർത്തിച്ചാലും കാര്യമുണ്ട്. അതുകൊണ്ട് നീ ഒന്ന് നന്നാവാൻ നോക്ക്. നീ ആരെയും തല്ലാനും കൊല്ലാനും പോകണ്ട. നീ ഒറ്റക്കൊന്ന് വിഷമടിക്കുമ്പോ ദേ ഇതുകൊണ്ട് ഇങ്ങോട്ട് വാ, നമുക്ക് പൊളിക്കുക. ശരിയാണ്, നിന്നോടെല്ലാം സംസാരിച്ചു കഴിഞ്ഞപ്പോൾ മനസ്സിനൊരു സമാധാനം. നീ പറഞ്ഞ പോലെ അവളവളുടെ പാട്ടിന് പോട്ടെ, സമയമാകുമ്പോൾ നമുക്കും കിട്ടും നല്ലൊരു പെണ്ണിന്. സത്യത്തിൽ ഞാനിപ്പോൾ നിൻ്റെ അടുത്ത് വന്നില്ലായിരുന്നെങ്കിൽ തലയ്ക്ക് പ്രാന്ത് പിടിച്ച് ഞാനിപ്പോൾ അവളെ പോയി കൊന്നേനെ.
ജയിലിലും പോയേനെ. അങ്ങനെ എങ്ങനെ സംഭവിച്ചിരുന്നെങ്കിൽ വെറുതെ അവളുടെ ജീവനും കളഞ്ഞ് അവളുടെ അച്ഛനും അമ്മയുടെയും കണ്ണീരും കാണേണ്ടി വന്നേനെ. ആ അതന്നെ, ജീവിതം സ്വർഗത്തിലെ പോലെ ആസ്വദിക്കുകയാണ് വേണ്ടത്. അല്ലാതെ നശിപ്പിക്കാനും അല്ല, കൊല്ലാനും അല്ല. നീ ഈ ആമ്പലുകളെ കണ്ടില്ലേ, എന്ത് ഭംഗിയാണ്! ഭൂമിയെ തന്നെ സ്വർഗമാക്കി മാറ്റി ഇവിടെ സന്തോഷത്തോടെ ജീവിച്ച് മരിക്കുകയാണ് വേണ്ടത്. ആമ്പലിന്റെയും സ്വർഗത്തിന്റെയും കാര്യം പറഞ്ഞപ്പോഴാ, അത് നോക്കി. നമ്മ മലയാളികളല്ലേ, മൊത്തം നശിപ്പാണ്. കണ്ടില്ല, അവര് പിന്നെയും പിന്നെ പറിച്ചോണ്ടിരിക്കുന്നു. അവിടെയായിരുന്നു ചേട്ടാ, പഞ്ചു ഒന്ന് കിട്ടോ. ഡാഡി, യുവന്മാരിലെ നേരത്തെ വീട്ടിൽ പോണെന്ന് പറഞ്ഞത് അവിടെ വെള്ളം ഓടിയാണല്ലോ. ഏത് മനോഹര സ്ഥലത്ത് പോയി കഴിഞ്ഞാലും അപ്പുണ്ടാവും ഇതുപോലത്തെ മുഴുക്കുടിയുമാരി. ഒരു സ്ഥലത്തും ഫാമിലി ആയിട്ട് പോകാൻ പറ്റത്തില്ല. നിങ്ങൾ എന്തിനാ ഇതൊക്കെ നോക്കുന്നത്? ആവശ്യമില്ലാത്ത കാര്യം നോക്കാതെ ആ പോക്കിങ് നമുക്ക് അതിലൂടെ ഒന്ന് കറങ്ങി വരാം. അതന്നെ ഞാനും പറയാൻ വന്നത്. എടാ, എനിക്കിപ്പോ ഒരു പാട്ട് ഓർമ്മ വന്നു. ഏത്? പഴയ പടകളി. എടാ, എനിക്കും നിന്റെ ദുഃഖത്തിൽ പങ്കേറണമെന്നുണ്ട്. അതിനെന്താണ്? നീ ചേർന്നോടാ. നിന്നെ ചതിച്ചാ കാമുകി കിട്ടി നമുക്കൊരു പണി കൊടുത്താലാ. ആടാ, ഞാനും അതാലോചിച്ചുകൊണ്ടാ കിടക്കണത്. എന്നെ വഞ്ചിച്ച അവളെ വെറുതെ അവനോടൊപ്പം സൂക്ഷിക്കാൻ വിടുന്നത് ശരിയല്ലല്ലോ. നീ എണീക്ക്, നമുക്ക് അവളെ ശരിക്കൊന്ന് കണ്ടുകളയാ. ദൈവത്തിന് എവിടെ നിന്ന് അച്ഛനും അമ്മയും? അതില്ലാത്തോണ്ടല്ലേ എന്റെ അച്ഛനും അമ്മയും നേരത്തെ മുകളിലേക്ക് കൊണ്ടുപോയി. ഇനി അതൊന്നും ആലോചിച്ചിട്ട് കാര്യമില്ല. എന്റെ അലസതയല്ലേ എന്റെ എല്ലാ തോൽവികൾക്കും കാരണം. ഒരു കാര്യത്തിലും ജയിക്കേണ്ടെന്ന് ഞാൻ തന്നെ തീരുമാനിച്ചാൽ പിന്നെ ജീവിതത്തിൽ പരാജയം മാത്രമല്ലേ ഉണ്ടാവും. ഇപ്പോഴും ഞാൻ എന്ത് ചെയ്തുകൊണ്ടാണ് കിടക്കുന്നത്? ചാകാൻ വേണ്ടി കുറെ ഗുളികയും വിഴുങ്ങി കിടക്കുന്നു. അല്ല, മറ്റുള്ളവർക്ക് വേണ്ടി ഞാൻ എന്തിനാ മരിക്കുന്നത്? എല്ലാ പ്രതിസന്ധികളെയും ജീവിച്ചു തോൽപ്പിക്കുകയല്ലേ വേണ്ടത്? വേണ്ട, അങ്ങനെ അങ്ങോട്ട് ചാകണ്ട. എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ പോകണം.
സാറേ അകത്തുനിന്ന് കുറ്റി ഇട്ടേക്കോ എന്ന് തോന്നേ, അനക്കില്ല, തള്ളി തുറക്കട്ടെ. ശ്രദ്ധിച്ചു വേണം സാർ. അല്ലേ വേണ്ട, ഇങ്ങോട്ട് വാ. ഞാൻ തട്ടി വിളിച്ച പോയിട്ട് ഒരു കോപ്പ് നോക്കാൻ അറിയാൻ പാടില്ല അല്ലേടാ. എണീക്കടാ 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 അജയാ സാർ. അപ്പുറം നിറച്ച് വെള്ളം എടുത്തിട്ട് വന്നേ സാർ. എണീക്കടാ എണീക്കടാ. നിനക്ക് അനക്കമുണ്ടല്ലോടാ, നീ ചത്തുന്നാ വിചാരിച്ചേ. കുഴപ്പൊന്നും ഉണ്ടായിരുന്നില്ല അല്ലേ. ഡാ പന്നി, നീ കത്തിക്കൊണ്ട് പെണ്ണുങ്ങളെ വീട്ടിലടാ. വേണ്ടോ, ഒന്നും ചെയ്യണ്ട. നീ കഴിച്ച ഗുളികയുടെ ഡോസ് കുറഞ്ഞു പോയത് കൊണ്ടാടാ നീ ചാകാണ്ട് ഇവിടെ രക്ഷപ്പെട്ട് നിൽക്കുന്നത്. ഇനിയിപ്പോ ജയിലിൽ ചെന്ന് നിനക്ക് ഗോതമ്പുണ്ടിയോ ചിക്കൻ ബിരിയാണിയോ എന്താന്ന് വെച്ചാൽ ഇഷ്ടമുള്ളത് കഴിക്കാലോ. നീ ഇവിടെ ഇരുന്ന് വിഷമിക്കണ്ട, നിന്റെ കൂട്ടുകാരൻ പുറത്തുനിപ്പുണ്ട്. ബാക്കിയുള്ള പണി അപ്പട്ട ചെന്നിട്ട് ഞാൻ നിനക്ക് തരാം. അവനോട് കൊണ്ടുപോടോ നടക്കട. ആ ഡോർ അടച്ചേക്ക്, പെട്ടെന്ന് വാറിപ്പനാണ് സാർ എല്ലാം ഒപ്പിച്ചത്. അമ്മരെ പിടിച്ചിട്ടുണ്ട് സർ. അമ്മരെ കയ്യില് കിട്ടിയാൽ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞതിൽ എനിക്കൊരു വിയോജിപ്പുണ്ട് സർ. താനൊരു മണ്ണാകട്ടെ പറയണ്ട, രണ്ടിനെയും എവിടെയെങ്കിലും കൂടി വെടിവെച്ച് തീർത്തേക്ക്. മനുഷ്യരൊരു സ്വസ്ഥതയില്ല, സമാധാനമില്ല. എടോ ഇതിപ്പം മൂന്നാമത്തെ പെൺകുട്ടിയാ, ജനങ്ങളൊരു സമാധാനം തരുന്നില്ല. സർ അതിനിപ്പോ പെൺകുട്ടിക്ക് വെട്ട് കിട്ടിയെന്നല്ലുള്ളൂ, കയ്യിലോ കാലിലോ ചെറിയ പരിക്കുകൾ മാത്രമേ ഉള്ളൂ. എടോ ഞാൻ തന്നെ വിളിക്കുന്നതിലും 10-15 മിനിറ്റ് മുമ്പ് അവളങ്ങ് സ്വർഗത്തിലേക്ക് പോയി. മസ്തിഷ്ക മരണം. അവൾ മരിച്ചെന്നോ? വിശ്വസിക്കാൻ കഴിയുന്നില്ല സർ. കയ്യില് രണ്ട് ഒന്ന് രണ്ട് ചെറിയ മുറുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. താനിപ്പോ ഒന്നും പറയാൻ നിൽക്കണ്ട, അവളും മരിച്ചു. എടോ ടിവിയിലൊക്കെ ഫ്ലാഷ് ന്യൂസ് വന്നുകൊണ്ടിരിക്കുകയാണ് അവളുടെ അവയവങ്ങളൊക്കെ. അതില്ലാത്തവർക്ക് കൊടുക്കാൻ സർക്കാർ വേണ്ട നടപടികൾ സ്വീകരിക്കേണ്ടത്. സർക്കാർ പല കാര്യത്തിലും വഴികേട്ടുകൊണ്ടിരിക്കുക. തെരഞ്ഞെടുപ്പിൽ വരാൻ പോകുന്നത്, നിങ്ങൾ പോലീസുകാർക്കും ജനങ്ങളുടെ ചെറിയ അഭിഷേകം കേട്ടുകൊണ്ടിരിക്കണ്ടല്ലേ. അവന്മാരെ ഇപ്പൊ തീർത്തു കഴിഞ്ഞ സർക്കാരിനെയും പോലീസിനെയും അഭിനന്ദിച്ചുകൊണ്ടുള്ള ജനങ്ങളുടെ ഒഴുക്കായിരിക്കും. കോടിക്കണക്കിന് ജനങ്ങളുണ്ട് ഇവിടെ. ഇതുപോലത്തെ വിരലിലുണ്ടാവുന്ന കുറച്ച് സംഭവങ്ങളാണുള്ളത്. അത് ചാനലുകാരും പ്രതിപക്ഷവും ഘടകകക്ഷിയും ഇതൊക്കെ ഏറ്റെടുത്ത് ആകെ നശിപ്പിക്കും. മനുഷ്യന്റെ സമാധാനം നശിപ്പിക്കാനായിട്ട് എന്തു പറയാനോ? എടോ വെടിവെച്ചങ്ങട് കൊല്ലടോ സർ. എന്നാലും ഒരെന്നാലുമില്ല. എടോ തന്റെയും തന്റെ ആളുകളുടെയും കാര്യങ്ങൾ ഞാൻ നോക്കിക്കൊള്ളാം. അവന്മാരെ അക്രമികളാണ്. നിങ്ങളെ അവര് കൊല്ലാൻ നോക്കി, നിങ്ങളവരെ ഷൂട്ട് ചെയ്തു. അതെങ്ങനെയാണെന്ന് പറഞ്ഞതിന്റെ കാര്യമില്ല. ഓക്കെ സർ. ഇനി മേലാലൊരുത്തനും ഇത്തരത്തിലുള്ള തെണ്ടിത്തരം ഒരു പെണ്ണിനോടും ചേരുന്നു. അതിനുള്ള പണിയാണ് ഞാൻ ഈ പറഞ്ഞത് കേട്ടാ.
ഉപദ്രവിക്കുന്ന എല്ലാവർക്കും ഇതൊരു പാഠമാവട്ടെടോ. ചാനലുകാർക്കും മറ്റ് സോഷ്യൽ മീഡിയക്കാർക്കും ഒരു മാസത്തേക്ക് ആഘോഷിക്കാനുള്ള വഴിയാണ് നമുക്ക്. നമുക്കത് മതി. നമ്മളെ കുറിച്ച് നല്ലത് പറയേണ്ട പി ആർ വർക്ക് അത് ഞാൻ ചെയ്തോളാ. പോരെ. ഓക്കെ സർ. താൻ സമയങ്ങളേണ്ട. താൻ പറഞ്ഞ പോലെ നിയമമൊക്കെ പിന്നീട് ആലോചിക്കാറു. ആ എനിക്കൊരു മീറ്റിംഗ് ഉണ്ട്. ഓക്കെ കാണാം. ഓക്കെ. സാറേ ഞാനൊന്നും ചെയ്തിട്ടില്ല സാറേ, എല്ലാം ചെയ്ത് ഇവനാണ്. ഞാനിവൻ്റെ കൂടെ പോയിട്ടോ അത്രേ ഉള്ളൂ സാറേ. എന്നെ എങ്ങനെയെങ്കിലും ഒന്ന് ഒഴിവാക്കി താ സാറേ. എൻ്റെ പേരിൽ 2-3 ഏക്കർ സ്ഥലം ഉണ്ട്. ഞാനത് വിറ്റിട്ട് മുഴുവൻ ഫണ്ടും നിങ്ങൾക്ക് തന്നേക്കാം സാറേ. സാറേ എന്താടോ ഈ ചെയ്തത് സാർ? ആണായിട്ടും പെണ്ണായിട്ടും എനിക്കൊരു മകളെ ഉള്ളൂ സാർ. പെൺകുട്ടിയുള്ള ഒരു അച്ഛനെ അതിന്റെ വിഷമം അറിയോ? അധികം വൈകിയാൽ ഇവന്മാർ സംസാരിച്ച് പണത്തിന്റെ കിണിയിൽ നമ്മളെയും വീഴ്ത്തുവെന്ന് തോന്നിയോണ്ടാണ് സാർ ഞാൻ ഈ ചെയ്തത്. ഐ എം സോറി സാർ.